നമുക്ക് എന്ത് ചെയ്യാനാ എപ്പോഴും ഏറ്റവും ഇഷ്ടം? നമുക്ക് എന്താണോ ആഗ്രഹമുള്ളത് അത് ചെയ്യാനാ. അപ്പൊ ഒരു മടുപ്പും ഉണ്ടാവില്ല. നല്ലൊരു ഉദാഹരണം പറഞ്ഞുതരാം. ഒരു കഴിഞ്ഞ ഒന്നൊന്നര വർഷങ്ങൾക്ക് മുമ്പ് കേരള ഹൈക്കോടതിയിൽ ഒരു വിധിന്യായം ഉണ്ടായി. അത് പറഞ്ഞിരുന്നത് ഏതോ രക്ഷിതാവ് കോടതിയിൽ പോയിട്ടാ മോർണിംഗ് അസംബ്ലിയെ പറ്റിയിട്ടായിരുന്നു. മോർണിംഗ് അസംബ്ലി 3 മിനിറ്റിനുള്ളിൽ ഒതുക്കണം എല്ലാ സ്കൂളുകളിലും. അതല്ല എങ്കില് അവരൊരു ഒരു മറ്റേ അഭിപ്രായം പറഞ്ഞു, പറ്റുമെങ്കിൽ മോർണിംഗ് അസംബ്ലിക്ക് ഒരു ഷെഡ് കെട്ടിയിട്ട് കുട്ടികളെ അതിനകത്ത് നിർത്തി മോർണിംഗ് അസംബ്ലി, കാരണം രാവിലെ കുട്ടികൾക്ക് വെയില് കൊള്ളണത് അസഹ്യമാണ്, അതുകൊണ്ട് ഷെഡ് കെട്ടിയിട്ട് മോർണിംഗ് അസംബ്ലി നടത്തിയാൽ കൊള്ളാം, അല്ലെങ്കിൽ 3 മിനിറ്റിൽ കൂടരുത് എന്ന്. ഇത് രക്ഷിതാവ് കോടതി പോകാൻ എന്തായിരിക്കും കാരണം? കുട്ടികൾ വീട്ടിൽ വന്ന് പരാതി പറയുന്നുണ്ട് എനിക്ക് അസംബ്ലിക്ക് നിൽക്കാൻ ഇനി ഇന്ന ബുദ്ധിമുട്ടുണ്ട്. ഞങ്ങൾക്ക് അധ്യാപകർക്ക് അറിയുന്ന ഒരു കാര്യമാണ്, രാവിലെ അസംബ്ലിക്ക് പോവാൻ അറ്റൻഡൻസ് എടുത്ത് കഴിഞ്ഞാൽ, ഞങ്ങളുടെയൊക്കെ സ്കൂൾ രീതി അനുസരിച്ച് അറ്റൻഡൻസ് എടുത്തു കഴിഞ്ഞാൽ അസംബ്ലിക്ക് പോവാൻ നിന്നാൽ ഓരോ കുട്ടികളായിട്ട് ഓരോ മൂലയ്ക്ക് എണ്ണേറ്റ് വരും, ടീച്ചറെ ദാ ജാംബവാന്റെ കാലത്തുണ്ടായ ഒരു മുറിയും, ഇവിടെ ഒരു മുറി ഉണ്ട്, അമ്മ അന്ന് വെയിൽ കൊള്ളരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്, ആ മുറി അന്ന് മൈക്രോസ്കോപ്പ് വേണ്ടി വരും. അപ്പോഴേക്ക് അടുത്തയാൾ വരും, അയലോക്കത്ത് ചിക്കൻ കുനിയ എത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് അമ്മ അന്ന് വെയിൽ കൊള്ളണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്തെങ്കിലും ഒരു കാരണം കൊണ്ട് ഈ അസംബ്ലിയിൽ നിന്ന് ഒഴിഞ്ഞു കിട്ടാൻ എന്താ വഴിയാണ്? പക്ഷെ ഇതേ കുട്ടികളെ ഫിസിക്കൽ എഡ്യൂക്കേഷന്റെ പീരീഡ് ബെല്ലടിച്ചിട്ട് ഗ്രൗണ്ടിലേക്ക് അങ്ങോട്ട് വിട്ടാൽ, ഇങ്ങോട്ട് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ ഭഗീരഥ പ്രയത്നം ചെയ്യേണ്ടി വരും. ഇങ്ങോട്ട് അടിക്കുന്ന ബെല്ല അവർ ജമ്മം ചെയ്താൽ കേൾക്കില്ല. ആ തീ വെയിലത്ത് നിന്ന് കളിച്ചോളൂ, ഒരു പ്രശ്നമില്ല. ഉച്ച നേരത്തുള്ള ഇന്റർവെല്ലാണെങ്കിലും അത്, ഇനി വേറെ ഒന്നും കളിക്കാനുള്ള സ്കൂളിൽ നിന്ന് ഒരു ഉപകരണം കിട്ടിയില്ലെങ്കിൽ ഒരു ഓലമടലി കിട്ടിയാൽ അതുകൊണ്ട് ഈ ഭൂമി മുഴുവൻ അടിച്ചു നിരത്തുന്ന സച്ചിൻ ടെണ്ടുൽക്കർമാരായിട്ട് ആ പൊരി വെയിലത്ത് നിൽക്കും, ഒരു പ്രശ്നവുമില്ല. അവർക്കൊട്ട് ഷെഡും കെട്ടണ്ട, അവരുടെ കയ്യിലെ മുറിയില്ല, അയലോക്കത്തെ ചിക്കുംകുനിയില്ല, ഇതൊന്നും പ്രശ്നമില്ല. അപ്പൊ മോർണിംഗ് അസംബ്ലിക്ക് പോകുമ്പോ നമുക്ക് ഈ വെയില് പ്രശ്നമാവുന്നു, പക്ഷെ കളിക്കുമ്പോ അല്ലെങ്കിൽ നമ്മുടെ ഇഷ്ടപ്രകാരം ചെയ്യുമ്പോ വെയില് നമുക്ക് പ്രശ്നമല്ല. എന്തുകൊണ്ടാ? ഈ കളി നമ്മളെ ഇഷ്ടപ്പെട്ടിട്ടാ ചെയ്യണത്, മോർണിംഗ് അസംബ്ലി അധ്യാപകർക്ക് വേണ്ടിയിട്ടാ ചെയ്യുന്നത്. പഠിക്കുന്ന പുസ്തകം എടുക്കുമ്പോ ഉറക്കം വരും, അസ്വസ്ഥത വരും, പഠിക്കാണ്ടിരിക്കാൻ എന്താ വഴിയെന്ന് ആലോചിക്കും. പഠിക്കേണ്ടാത്ത പുസ്തകമാണെങ്കിലോ, വീട്ടുകാരെടുക്കരുത് എന്ന് പറഞ്ഞ പുസ്തകമാണെങ്കിലോ, പുസ്തകത്തിന്റെ ഉള്ളിൽ ഒളിച്ചു വെച്ചിട്ടെങ്കിലും ഒന്ന് വായിക്കാൻ തോന്നും. അങ്ങനെ ഒളിച്ചു വെച്ചിട്ട് നമുക്ക് നമ്മുടെ പാഠപുസ്തകം വായിക്കാൻ തോന്നുന്നില്ല, അതെന്തുകൊണ്ടാ? അത് രക്ഷിതാക്കൾ നിർബന്ധിക്കരുത്. അപ്പൊ മനുഷ്യന്റെ ഒരു ബേസിക് നേച്ചർ എന്ന് പറഞ്ഞാല് നമ്മളെ ഒരാൾക്ക് നന്നാക്കാൻ പറ്റില്ല, അതാണ് ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത് തന്നെ അങ്ങനെ ആ ഒരു പറ്റില്ല. നമ്മളിൽ അതിനുള്ള കഴിവുണ്ട്, അതിന് ചില ഗൈഡുകളാവാനേ മറ്റു ഭാഗത്തുകൾ, ആ ഏത് രൂപത്തിലേക്കാണോ നമുക്ക് ആകേണ്ടത് അതിനുള്ളൊരു സഹായി മാത്രമേ ആകാൻ കഴിയുള്ളൂ, അല്ലെങ്കിൽ ആക്കാൻ പറ്റില്ല. നമുക്ക് ഇഷ്ടമുള്ളത് എന്തോ അത് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ നിങ്ങൾ കുട്ടികളുടെ മാത്രമല്ല മുതിർന്നവരുടെയും കാര്യം, ഇപ്പൊ പുറകിലിരിക്കുന്ന അമ്മമാരൊക്കെ അറിയാവുന്ന ഒരു കാര്യം ഉണ്ടാവും, സാധാരണ വീട്ടുജോലി ചെയ്യാന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കൊക്കെയും മടുപ്പ്. അല്ലെ, നിങ്ങളുടെയൊക്കെ അമ്മമാർ ചിലപ്പോ അല്ലെ ഒരുപാട് പണി വരുന്ന നേരത്തെ രാവിലെ അടുക്കളയിലേക്ക് നിങ്ങൾ ചെന്നാൽ ഇന്ത്യ പാക്ക് അതിർത്തി ചെന്ന മട്ടുണ്ടായിരിക്കും അവിടെ, അല്ലേ? ചെന്നവരെ ചീത്ത പറഞ്ഞ്, കണ്ടവരെ ചീത്ത പറഞ്ഞ് വെടിവെക്കാൻ പോയി, അപ്പൊ കയ്യിലൊന്നും കിട്ടാനിട്ടാ, കിട്ടിയാൽ വെടിവെപ്പ് വരെ ഇവിടെ നടക്കുന്ന അത്രയും ഗൗരവമാവും. രാവിലെ നീക്കാനും ഞാൻ തന്നെയുള്ളൂ, വെള്ളം പിടിക്കാനും ഞാൻ തന്നെയുള്ളൂ, അടുപ്പത്തേക്കാനും ഞാൻ തന്നെയുള്ളൂ എന്ന് പറഞ്ഞ് ഇങ്ങനെ ഞങ്ങൾ പായാരം പറയും. അതേസമയം വല്ല വനിതാ മാഗസീനിലോ അല്ലെങ്കിൽ വല്ല ടിവിയിലെ കുറക്കറി ഷോയിലോ ഒക്കെ എന്തെങ്കിലും ഒരു പുതിയ ഐറ്റത്തിനെ പറ്റി പുതിയ പാചകവിധി കേട്ടാൽ അതൊന്ന് പരീക്ഷിച്ച് നോക്കണമെന്ന് തോന്നിയാൽ ഒരു മടുപ്പില്ല. എങ്ങാനും അതിന്റെ ഇടയ്ക്ക് കരണ്ട് പോയാൽ പണ്ട് ഉപേക്ഷിച്ചിട്ടിരുന്ന അമ്മയോ ഒരലോ ഒക്കെ അന്വേഷിച്ച് പിടിച്ച് അരി പൊടിച്ചിട്ടെങ്കിൽ ഞാൻ അത് ഉണ്ടാക്കണം എന്ന് തീരുമാനിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് അരി ചിലപ്പോൾ രോഗത്ത് കിട്ടാത്ത ഒരു സാധനത്തിന്റെ പേരും പറഞ്ഞിട്ടുണ്ടാവും. ആ സാധനം അന്വേഷിച്ച് ഹിമാലയം കയറി പോകാനും നമുക്ക് യാതൊരു മടിയുണ്ടാവില്ല, കാരണം അത് എനിക്ക് ഇഷ്ടപ്പെട്ട് ചെയ്യുന്നത്. അപ്പോ നമുക്ക് നല്ലതിലേക്ക് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അതിനെ ഇഷ്ടപ്പെടുക എന്നുള്ളതാണ് ആദ്യം. പഠനം ഇപ്പൊ നിങ്ങളുടെ വ്യക്തിത്വ വികസനത്തിന് പഠനം ഒരു അത്യാവശ്യ ഘടകമാണ്. പഠിക്കാൻ മടി തോന്നുന്നുണ്ടെങ്കിൽ അതിന് പ്രധാന കാരണം പഠനത്തിനെ ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളതാണ്. ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ മറ്റൊരാളുടെ നിർബന്ധപൂർവ്വം ചെയ്യുന്ന എന്ത് നമുക്ക് മടുപ്പാണ്. പക്ഷെ നമ്മുടെ ഇഷ്ടപ്രകാരം ചെയ്യുന്ന ഒന്നും തന്നെ നമുക്ക് മടുപ്പാവില്ല. എത്ര നേരം ചെയ്താലും നമുക്ക് വീണ്ടും വീണ്ടും ചെയ്യണമെന്നുള്ള ഒരാഗ്രഹം ഉണ്ടാകും. ജീവിതത്തിന്റെ ഏത് ഉയർന്ന ഘട്ടങ്ങളിലേക്ക് എത്തണമെങ്കിലും ഈ ആഗ്രഹത്തിലൂടെ മാത്രമേ നമുക്ക് പോകാൻ കഴിയുള്ളൂ. അത്തരത്തിലുള്ള നല്ല സൂചനകൾ എവിടെ നിന്ന് കിട്ടിയാലും അത് ഉൾക്കൊള്ളുകയും അതനുസരിച്ച് മുന്നോട്ട് പോകാം. അത് ഇത്തരം ക്ലാസുകൾക്കൊക്കെ ചെയ്യാൻ സാധിക്കും.